പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ മണർക്കാട് ഫിഷ് മാർക്കറ്റിൽ എപ്പോഴും ഉയരുന്നത് രാഷ്ട്രീയ ചർച്ചകളാണ്. വികസന രാഷ്ട്രീയത്തിന് ഊന്നൽ നൽകി പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാകുമ്പോൾ ജനം എക്സ്പ്രസിനോടും വോട്ടർമാർക്ക് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. ജനം എക്സ്പ്രസ് ഇന്ന് എത്തി നിൽക്കുന്നത് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ മണർക്കാട് സ്വകാര്യ മാർക്കറ്റിലാണ്. ഇവിടെ ജനങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാണ്. ഒപ്പം ഈ ഫിഷ് മാർക്കറ്റിനെ അപേക്ഷിച്ച് ഫിഷ് വാങ്ങാൻ എത്തുന്ന നിരവധി പേരുണ്ട്. ഫിഷൊക്കെ വാങ്ങിച്ചായിരുന്നോ? മീൻ വാങ്ങിച്ചായിരുന്നോ? മീൻ മേടിച്ചുകൊണ്ട് ഇറങ്ങുന്ന വഴിയാ. ഈ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ എങ്ങനെയുണ്ട് മൊത്തത്തില്? നല്ല ആവേശമാണ്. ഭയങ്കര ആവേശം ആവേശം തന്നെയാണ്. തവണ കടുക്കുവോ മത്സരം? കടുത്തിരിക്കുവാണല്ലോ. കടുത്തിരിക്കുകയാണ്. ഒരു പ്രവചിക്കാൻ കഴിയാവുന്നതിലും അതീതം ഇരിക്കാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മനോട് ജയിക്കുകയുള്ളൂ. അങ്ങനെയാണ് സാധ്യത. അതാണ് നല്ല സ്ഥാനാർത്ഥി. ഒരു മുതിർന്ന പുതുപ്പള്ളിയിലെ ഒരു വോട്ടറാണല്ലേ? ഞാൻ പുതുപ്പള്ളിയിലെ വോട്ടറല്ല, ഞാൻ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലുള്ളത്. അപ്പം പുതുപ്പള്ളിയിൽ ഇതൊക്കെ എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഈ മണ്ഡലത്തിലല്ലേലും നല്ല കണക്ഷനുണ്ട്. പുള്ളി ഈ മണ്ഡലത്തിലല്ലാതെ തന്നെ എല്ലാവർക്കും സഹായം ചെയ്യുന്ന പാർട്ടിയാണല്ലോ ഈ ഇദ്ദേഹത്തിൻ്റെ അപ്പൻ. അപ്പം ആ ഒരു സഹതാപ തരംഗം, ആ സഹതാപ തരംഗമല്ല, ആ അപ്പൻ്റെ ഓരോ ഗുണവിശേഷങ്ങൾ ഈ മകനും കാണുമല്ലോ. ഹെറിഡിറ്ററി. ചേട്ടാ എങ്ങനെയുണ്ട് മീനിൻ്റെ? എങ്ങനെ നല്ല കച്ചവടം ഉണ്ടോ? ആ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പൊ പൊതുവെ മടുപ്പാണല്ലോ. നല്ലൊരു ചൂടല്ലേ ഇപ്പൊ പ്രത്യേകിച്ച് പുതുപ്പള്ളിക്കാർക്ക്? ആണോന്നോ, പുതുപ്പള്ളി ഇളകി നിൽക്കില്ലേ ആ പാറ. ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ഇങ്ങനെ പോകുന്നു, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. നല്ല പ്രചരണമാണോ ഇപ്പൊ ഇവിടെ നടക്കുന്നത്? മൂന്നും കട്ടക്കി നിൽക്കിയല്ലേ. കട്ടക്കി മത്സരിക്കുക. മൺബം പരിപാടി ഇന്ന് മുഖ്യമന്ത്രി വരുന്നുണ്ടെന്ന് പറയുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു, യു ഡി എഫിന്റെ പരിപാടി ഉണ്ടായിരുന്നു, ബി ജെ പിയുടെ പരിപാടി നടക്കുന്നു. ആൾക്കാർ കുറഞ്ഞോ ഇത്തിരി ഈ ഇലക്ഷൻ പ്രചരണം കടുത്തതോടുകൂടി, അതോ കൂടിയോ? എന്താണ് ഒരു സാഹചര്യം? പൊതുവേ ഇപ്പം എല്ലാവരും ഇലക്ഷൻ്റെ ഒരു ചൂടിൻ്റെ പുറകെ നടക്കുക. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോന്നു. ഇതെന്ത് മീനാണ് കയ്യിലിരിക്കുന്നത്? പറ്റ നല്ല പച്ചമീനാണ്. അടിപൊളി പച്ചമീനാ. ചേട്ടാ എങ്ങനെയുണ്ട്? രാവിലെ മാർക്കറ്റിലേക്ക് വന്നതാണ്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ പ്രചരണമൊക്കെ? ഇവിടുത്തെ ഇലക്ഷൻ നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നു. വലിയ ചൂട് വലിയ കുഴപ്പമില്ല. നല്ല എല്ലാവരും എല്ലാ മുന്നണികളും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. രണ്ടാംഘട്ട പ്രചരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ആർക്കാണ് ഒരു സാധ്യത എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. തുടക്കം പോലെ സാധ്യത ഒരാൾക്കേ ഉള്ളൂ, ചാണ്ടി ഉമ്മൻ തന്നെ. അതിനകത്തൊരു മാറ്റമൊന്നും വരത്തില്ല പ്രചരണം. പക്ഷെ മൂന്ന് പാർട്ടിക്കാർ അവർ പ്രചരണത്തിനായപ്പോഴും ആരെ പുറകെ നിൽക്കുകയല്ലോ. എല്ലാവരും കക്ഷികളും ജയിക്കും എന്നുള്ള പ്രതീക്ഷ എപ്പോഴും ഉണ്ടാവും. പക്ഷേ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ കഴിഞ്ഞുള്ള ഒരു കാൻഡിഡേറ്റും ഉണ്ടാവത്തില്ല. ഉമ്മൻചാണ്ടിയുടെ ഒരു സഹതാപം ഒക്കെ ഉണ്ടോ? സഹതാപം ആണെങ്കിലും അല്ലെങ്കിലും ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ട് ചാണ്ടി ഉമ്മൻ അനുകൂലമായിട്ടുള്ള ഒരു വിധിയെടുത്ത് ഉണ്ടാവുന്നതായി ഉറപ്പാണ്. എങ്ങനെയുണ്ടോ അമ്മ? രാവിലെ മീനൊക്കെ വാങ്ങിക്കാൻ വന്നു? വാങ്ങിച്ചായിരുന്നു മീൻ? വാങ്ങിച്ചായിരുന്നു. ആൾക്കാർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം. എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീൽ ഇവിടത്തെ മൊത്തത്തില്? മൂന്ന് പേരും കട്ടക്കട്ട നിൽക്കുക. നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. പ്രവചനം വെച്ച് നോക്കിയാണെങ്കിൽ ജയിക്കാൻ കയറി വരണം. ഉമ്മൻചാണ്ടിയെ പോലെ അല്ലല്ലോ വാങ്ങും. ഉമ്മൻചാണ്ടിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനായപ്പോൾ ഒരു ശാലം മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ വികസനത്തിന്റെ കാര്യത്തിലാണ്, വികസനമാണ് ഇവിടെ ചർച്ചയാകുന്നത്. വികസനം അത്ര കാര്യമായിട്ട് കൊണ്ട് നടന്നിട്ടില്ല. ഉമ്മൻചാണ്ടി സാറാണെങ്കിൽ ഒരു സംശയമില്ലായിരുന്നു കയറിപ്പോയത്. എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള കച്ചവടമൊക്കെ? കച്ചവടം കുറച്ച് മടുപ്പാണ്. മടുപ്പാണ്? എന്തുകൊണ്ടാണ്? കാരണം പിന്നെ ഇലക്ഷൻ്റെ തിരക്ക്, വണ്ടി അവിടെ എല്ലാം ബ്ലോക്ക് ആകുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്കൊന്നും ഇറങ്ങി വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കച്ചവടം മടുപ്പാണ്. പിന്നെ പൊതുവെ ഓണത്തിൻ്റെ തിരക്കില്ല, എല്ലാവരും മീനിലോട്ട് ശ്രദ്ധ കുറഞ്ഞു. അതുകൊണ്ട് കച്ചവടം കുറച്ച് മടുപ്പാണ്. ഈ ഓണത്തിരക്ക് ഇങ്ങോട്ട് നിങ്ങളിലേക്ക് ആകർഷിക്കുന്നില്ല ആൾക്കാർ? ഇല്ല, ഓണത്തിന് മീൻ അധികം അങ്ങനെ സെയിലില്ലല്ലോ. ഫുള്ള് പച്ചക്കറിയും ബാക്കി കാര്യങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് മീനിൻ്റെ കച്ചവടം പൊതുവെ മടുപ്പാണ്. പിന്നെ ഇവിടെ എട്ട് മുമ്പ് പെരുന്നാൾ വരാൻ പോയിരുന്നു. അതിന് ആൾക്കാരെല്ലാം ഒന്ന് പിൻവലിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ ഇലക്ഷൻ്റെ പ്രചാരണം കാരണം ഉച്ച കഴിഞ്ഞ് ഭയങ്കര ബ്ലോക്കാണ്, ട്രാഫിക് ബ്ലോക്കാണ്. അതുകൊണ്ട് മൂന്ന് പേര് ഇങ്ങനെ കടുപ്പിച്ചിട്ടുള്ള ഒരു പ്രചരണമാണ് നടക്കണല്ലേ? മൂന്ന് പേരായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് നടക്കുന്നത്. മൂന്ന് പേര് നല്ല സ്ട്രോങ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പം നല്ല പ്രചരണമാണ്, നല്ല രീതിയിലാണ്. എല്ലാവരുമായിട്ട് നല്ല സ്ട്രോങ് ആണ്. എല്ലാവരും യുവാവ് എന്ന രീതിയിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇത്തവണ മാറ്റം വരുമെന്നോ എന്താണ്, വലിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ? അതെന്താണ്, വികസനത്തിനാണോ പ്രധാനമായി ഒരു ഊന്നൽ നൽകുന്നത്?
ആ യുവാവ് എന്ന രീതി പറഞ്ഞാൽ ഇബ്രാഹിം ചാണ്ടിയുമ്മനായിരിക്കും. നമ്മള് ഞാൻ ഈ മണ്ഡലംകാരനല്ല, എന്നാലും ഇവിടുത്തെ ട്രെൻഡ് അനുസരിച്ച് കടയിൽ വരുന്ന ആൾക്കാർ പറയുന്നത് അല്ലേ, കടയിൽ വരുന്ന ആൾക്കാർ നമ്മുടെ കസ്റ്റമറും ഞാൻ ഒരു 5 വർഷമായിട്ട് ഇവിടെ ഉള്ള ആളാണ്. അപ്പം എല്ലാവരുമായിട്ട് നല്ല പരിചയമാണ്. അപ്പം എല്ലാവരും ഒരു ട്രെൻഡ് അനുസരിച്ച് ചാണ്ടിയുമ്മനാണ് ഇബ്രാഹിം ചാണ്ടി. പിന്നെ പുള്ളിയൊക്കെ സംബന്ധിച്ച് പുള്ളി ഒരു നല്ല വിദ്യാഭ്യാസ സമ്പന്നനുമാണ്, അഡ്വക്കേറ്റ് ആണ്, പുള്ളിക്ക് അതിനനുസരിച്ച് നോളജ് ഉണ്ട്. അപ്പം ഇബ്രാഹിം പുള്ളി തന്നെ ആയിരിക്കും, പുള്ളി തന്നെയാണ് ചാൻസ്. എല്ലാവരും നമ്മൾ കരുതുന്നതും ഇപ്പോഴത്തെ ട്രെൻഡും എല്ലാം വെച്ച് നോക്കും പുള്ളിയാണ്. എന്താണ് വികസനം പ്രധാനമായും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു, അത് ആര് വന്നാലും അങ്ങനെയാണ്. ആര് വന്നാലും വികസനം ഒരു നടക്കുന്ന ഒരു ആവറേജ് ആണ്, അതേ നടക്കത്തുള്ളൂ. ഇപ്പം വികസനം എന്ന് പറയുന്നത് ഇവിടുത്തെ കുടിവെള്ള പദ്ധതി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. എല്ലാവരും അതെല്ലാം ഉണ്ടെന്നാണ് പുതുപ്പള്ളിക്കാർ തന്നെ ഇവിടെ നിന്ന് പറയുന്നത്. ഞങ്ങൾക്കെല്ലാം ഉമ്മൻചാണ്ടി സാറ് തന്നിട്ടുണ്ടെന്നാണ് പുതുപ്പള്ളിക്കാർ തന്നെ പറയുന്നത്. എങ്ങനെയുണ്ട് സാറേ രാവിലെ മീനിന്റെ വിലയൊക്കെ കേൾക്കുന്നുണ്ട്? നല്ല ഇലക്ഷൻ പ്രചരണമാണോ ഇവിടെ നടക്കുന്നത്? ഇപ്പം പിന്നെ അടിപൊളിയല്ലേ, അടിപൊളിയാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ ഗംഭീരമായിട്ട് പോവേണമെന്നാണ്. അതെ അതെ, ഞാൻ മുതിർന്ന വോട്ടറാണോ പുതുപ്പള്ളിയിലെ? അതെ അതെ അതെ, വർഷങ്ങളോട് വോട്ട് ചെയ്യുന്നുണ്ട്. ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? എന്താ ഇത്തവണ വലിയ മാറ്റം വല്ലതും ചിന്തിക്കുന്നുണ്ടോ? മാറ്റം ഞങ്ങൾ പറയാൻ പറ്റത്തില്ല. എന്താണ് സാധ്യതയെന്ന് പ്രവചിക്കാൻ പറ്റില്ല? സാധ്യതയെന്ന് പ്രവചിക്കാൻ പറ്റത്തില്ല. ഞാൻ വോട്ട് ചെയ്യുന്നത് പറയാം, ഞങ്ങളുടെ പാർട്ടിക്കാണ്. അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യും. ആയിക്കോട്ടെ സാറേ, തിരക്കിൽ പോവാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഒരു പ്രചരണമൊക്കെ ഇലക്ഷന്റെ അവിടെ? സാധാരണക്കാരന്റെ ഗതി അധോഗതിയാ, ഏതാവും ഭരിച്ചാലും. അങ്ങനെയാണ്, ഒന്നുമില്ല, അവന്മാര് കീശ ഉറപ്പിക്കല്ലേ എല്ലാവരും. ആ ഏത് പാർട്ടിയാണെന്നും കീശ ഉറപ്പിക്കല്ലേ. പിന്നെ പത്രമൊന്നും വായിക്കുന്നില്ലേ, മാധ്യമങ്ങളൊന്നും കാണുന്നില്ലേ. ഇടതും വലതും മാറി മാറി വരുന്നവരുടെ കീശകൾ അക്കൗണ്ട് കൂടുന്നു, പാവങ്ങൾ താവിട്ടും പൊടിഞ്ഞു. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പിന്നെ അല്ലാതെ വികസനമോ? അത് അവരുടെ വികസനവും ഉണ്ട്, നമുക്ക് വികസനം ഇല്ല. എങ്ങനെയുണ്ട് കേട്ടോ രാവിലത്തെ ലോട്ടറിയുടെ കച്ചവടമൊക്കെ? മാർക്കറ്റ് വന്നിരിക്കുകയാണ് രാവിലെ. എങ്ങനെയുണ്ട്, ഉഷാറാണ്? മടുപ്പാണ്. ആര് ലോട്ടറി എടുത്തില്ലേ? കച്ചവടം പ്രൈസ് കുറവാന്നാ പറയുന്നില്ല, ഭയങ്കര ഇതാണ്. ലോട്ടറിക്ക് പ്രൈസ് കുറവാണ്, അതുകൊണ്ട് കച്ചവടം ചെയ്തിട്ട് ഭയങ്കര മടുപ്പാണ്. ആരും എടുക്കുന്നില്ല. നമ്മൾ ഇതുകൊണ്ടാണ് ചെയ്യുന്നത്, പക്ഷെ നിവൃത്തിയില്ല. എനിക്കൊരു ലോട്ടറി പിന്നെ തീർച്ചയായിട്ടും തരും. അപ്പോൾ ഒരു ലോട്ടറി എടുത്തോളൂ. ഏതെങ്കിലും ഒന്ന് ഇത്തവണ അടിക്കുമോ എനിക്ക്? ഇതിലെനിക്ക് പ്രൈസ് അടിക്കൂലേ? പ്രൈസ് അടിക്കും, പ്രതീക്ഷയാണ്. ഈ ഇലക്ഷനും പ്രതീക്ഷയാണ്. തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വലിയ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോണത്. പാവപ്പെട്ട ഒരു ദിവസം അല്ലെങ്കിൽ അവന്റെ കാര്യം കട്ടപ്പ ആരും ഒഴിച്ചാലും കണക്കാം. പാവങ്ങൾക്കേ, ശരാശരി മനുഷ്യർക്ക്, സാധാരണക്കാരന് ജീവിക്കുന്ന ഒരു ദിവസം പണിതില്ലെങ്കിൽ ആ ഒരു ദിവസം നികത്തിക്കൊണ്ട് പോകണമെങ്കിൽ വലിയ പാടാണ്. നികത്തിക്കൊണ്ട് പോകാൻ പാടാണ്, ഡെയിലി പണിക്ക് പോയാൽ അത് ഇത് അല്ലെങ്കിൽ പാട്ടത്. ആര് വിളിച്ചാലും അങ്ങനെ തന്നെ. 5-ാം തീയതി ജനങ്ങൾ ഒരു ചിന്തിക്കുമല്ലോ ഇത്തവണ ആർക്ക് നറുക്കിടണമെന്ന്. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഈ നറുക്ക് എനിക്ക് ഇന്ന് വൈകുന്നേരം വീഴുവോ? വീണ്ടും മീനിരിക്കും. അപ്പൊ സന്തോഷമല്ലേ? സന്തോഷം. ശരി, ഞങ്ങളെ കണ്ടിട്ടാണോ ഇങ്ങനെ മാറിപ്പോന്നെ? നല്ല മീനാണ് അവിടെ നിന്ന് കിട്ടണേ, ഫ്രഷാണ്. ഇങ്ങോട്ട് വരുന്നത് അല്ലേ? ശരി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഇലക്ഷന്റെ ഒരു പ്രചരണം ഒക്കെ? ആ കുഴപ്പമില്ലാവുന്നു. നല്ലൊരു പ്രതികരണമാണോ ഉണ്ടാവുന്നേ? പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? പ്രചരണം എല്ലാവരും വീട് വീടെ കയറി വരുന്നുണ്ട്, 3-4 ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ആർക്കാണ് നറുക്ക് വിടുക ഒന്നും പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റില്ല, കൈക്ക് മത്സരമാണ്. ഈസി വാക്ക് അവിടെ ആവില്ല. ആർക്ക് ജയിച്ചാലും വലിയ ഭരണമാറ്റം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതെ, തീർച്ചയായിട്ടും. വികസനം ആർക്കായിരിക്കും? വികസനമൊക്കെ ആണോ ചർച്ചയാവുന്നത് ഈ മണ്ഡലത്തിൽ? ഓ, അതൊന്നും എല്ലാവരും വികസനത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. എന്നാലും നമ്മുടെ കടബാധ്യതകളെല്ലാം കയറിക്കൊണ്ടിരുന്നിട്ട് വികസനം ഉണ്ടായിട്ട് വലിയ കാര്യമില്ല. കൂടുതലാണ് സർക്കാർ നയങ്ങളാണ് പ്രശ്നങ്ങൾ. അത് സർക്കാർ, ഏത് സർക്കാരാണേലും സ്വാതന്ത്ര്യം കിട്ടി ഈ രാജ്യം രൂപീകരിച്ച അന്ന് മുതൽ നോക്കിയാൽ കടബാധ്യതകൾ നല്ലതായിട്ട് വികസിക്കുന്നതല്ലാതെ അതിൽ കാര്യമില്ല. ഈ പിടപടയ്ക്കണ പച്ച മീനു പോലെ തന്നെ പുതുപ്പള്ളിയിലെ പ്രചരണവും പൊടി പൊടിക്കുകയാണ്. 3 മുന്നണികൾക്കും പ്രതീക്ഷകൾ ഏറെയാണ്. ജനം എക്സ്പ്രസിൻ്റെ യാത്ര മറ്റൊരു സ്ഥലത്തേക്ക് തുടരുന്നു.